ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തായ്ലാൻഡിലെ ഫുക്കറ്റിലുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. ഈ ടെമ്പിളിൻ്റെ പേര് വാറ്റ് ചാലോങ് എന്നാണ്. ചാലോങ് എന്നുള്ള ഇവിടുത്തെ സ്ഥലപ്പേരാണ്. നമ്മളിത് ജസ്റ്റ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല സൂപ്പർ മഴയായിരുന്നു. സൂപ്പർ മഴയെന്ന് വെച്ചാൽ നല്ല സൂപ്പർ മഴയായിരുന്നു. അതിനുശേഷം ദേ മഴ പെയ്ത ഒരു ഫീല് പോലും ഇല്ലാത്തൊരു വെയിലും. ഈ ടെമ്പിൾ ശരിക്കും പറഞ്ഞാൽ 19th century ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണ്. ഇതാണ് ഫുക്കറ്റിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ടെമ്പിള്. ഇവിടെ നമ്മൾ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഇത് പുതിയതായിട്ടുള്ളൊരു ടെമ്പിൾ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലുള്ള രണ്ടെണ്ണമാണ് മെയിനായിട്ട് പഴയ കാലത്തുള്ള രണ്ട് ടെമ്പിൾ. നമുക്ക് അത് രണ്ടും പോയി നോക്കാം. ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ മെയിനായിട്ട് വർഷിപ്പ് ചെയ്യുന്നത് രണ്ട് ബുദ്ധിസ്റ്റ് സ്വാമിമാർ പോലത്തെ ആൾക്കാരെയാണ്. ഇവർ രണ്ടുപേരും മെയിനായിട്ട് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഇവരാണ് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ആദ്യകാലം പണി കഴിപ്പിച്ച ആൾക്കാർ. പ്ലസ് ഇവർ ചെയ്തിരുന്നത് 1876 ഇവർ ഒരുപാട് മെഡിസിനൊക്കെ, ഹെർബൽ മെഡിസിനൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാരെ ക്യൂറിയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇവരുടെ പേര് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്ന കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. ലുവാങ് പോ ചാം ആൻഡ് ലുവാങ് പോ ചുവാങ് എന്ന രണ്ട് സ്വാമിമാർ പോലത്തെ ആൾക്കാരെയാണ് ഇവിടെ മെയിനായിട്ട് വർഷിപ്പ് ചെയ്യുന്നത്. ഇവിടുത്തെ ആചാരങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ എന്തൊക്കെ താമരപ്പൂവൊക്കെ വെച്ചിട്ട് പ്രെയർ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ അഗർബത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ 3 golden statues ഉണ്ട്. ആ ഗോൾഡൻ സ്റ്റാച്യൂസിലിങ്ങനെ പീലായിട്ട് വരുന്ന ഒരുതരം ഗോൾഡൻ പേപ്പറുണ്ട്, അതൊക്കെ ഇവരെടുത്ത് എന്തൊക്കെയോ ടൈപ്പ് പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു സൂത്രം കേൾപ്പിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഒരാചാരമാണ് ഇങ്ങനെ ഈ പടക്കം പൊട്ടിക്കുന്ന പോലത്തെ. അതിപ്പോൾ ഓരോരുത്തർ കൊണ്ട കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ അവർ ചെയ്യും എത്ര ടൈമെന്നൊക്കെ ഉള്ളത്. അതിപ്പോൾ കേൾപ്പിക്കാവേ. ഓക്കെ, നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ, ഇവിടുത്തെ ഒരു 60 meters tall ആയിട്ടുള്ള ഒരു വലിയ ബിൽഡിംഗാണ്. ആ ബിൽഡിംഗ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെയൊക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ.
അപ്പോൾ അതിന് ഇവിടെ പറയുന്ന ഒരു പേര് ചേടി എന്നാണ്. ചേടി ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് മെയിനായിട്ട് ബുദ്ധയുടെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്റ്റാച്യൂസ്, പിന്നെ ശ്രീ ബുദ്ധയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന പെയിൻറ്റിങ്സ് അതൊക്കെയാണ്. നമുക്കത് ഫുള്ളൊന്ന് കറങ്ങി നോക്കാം. ഇത് മെയിനായിട്ട് 3 നിലയാണ്.
അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ടൈമായി. നമ്മളിവിടെ ഒരു അടിപൊളി ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.